നമ്മളിന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് മൈ ഇന്നർ മാൻ എന്നുള്ള ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആന്തരിക മനുഷ്യൻ. എൻ്റെ എന്ന് പറഞ്ഞാൽ അജിബദറിൻ്റെ അല്ല, എൻ്റെ എന്ന് പറയണം. കൈ കൊടുത്ത് പറഞ്ഞു എൻ്റെ ആന്തരിക മനുഷ്യൻ, വേറെ ആരെയും കുറിച്ചല്ല, നമ്മളുടെ ആന്തരിക മനുഷ്യൻ, ഉള്ളിലുള്ള മനുഷ്യൻ. ഒന്ന് തെസ്സലോനിക്കർ 5:3 വായിക്കുന്നത് 23 വചനമാണ്. ബൈബിൾ എടുത്ത് എല്ലാവരും വചനത്തിൽ നോക്കി മനസ്സിലാകുവാനും സമാധാനത്തോടെ വായിക്കാം. 23. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കട്ടെ. ഇവിടെ പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവം. അപ്പൊ നമ്മളുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. സമാധാനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവസാന്നിധ്യം എവിടെയോ നഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്. എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കുക അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ കുറവുണ്ട്. അപ്പൊ പറയും അത് ജീവിതത്തിലെ വേറെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതല്ല അവിടെ വിഷയം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിലുള്ള ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളായി തോന്നുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദാവീദ് ഗോലിയാത്തിനെ മുൻപിൽ കണ്ടപ്പോഴത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ വലുതും നമ്മുടെ മുന്നിലുണ്ടോ? പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് സമാധാനമില്ലാത്തതെന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളത്. ദാവീദിനെ നോക്ക്, ഒരു കൊച്ചു ബാലൻ. ഗോലിയാത്ത് എല്ലാ ആർമറും എല്ലാ കവചങ്ങളും ഇട്ട വലിയൊരു ജയിന്റ്, ഒരു വലിയ രാക്ഷസൻ എന്ന് പറയാവുന്ന വ്യക്തി. ഒരൊറ്റ തട്ടിന് ഈ ദാവീദിനെ വേണമെങ്കിൽ തുണ്ടം തുണ്ടമാക്കാവുന്ന ശക്തിയുള്ളവൻ. അതുപോലെ ഒരു വലിയ പ്രശ്നം മുൻപിൽ നിൽക്കുന്നപ്പോഴും ദാവീദ് സമാധാനത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. ഹല്ലേലൂയ. ഒരു വേവലാതിയും ദാവീദ് പറഞ്ഞില്ല. അയ്യോ ഇതിന്റെ വലിപ്പം കണ്ടോ, ഇത് വലിയ പ്രശ്നമാണല്ലോ, ഇതിനെ എന്നെ തകർക്കുമല്ലോ, ഞാൻ നാളെ മരിക്കുന്നതിലും വലിയ പ്രശ്നമുണ്ടോ, അപ്പൊ തന്നെ മരിക്കാവുന്ന സാഹചര്യത്തിലാണ് ദാവീദ് നിൽക്കുന്നത്. പക്ഷേ ദാവീദ് ഇതൊന്നും അവിടെ പറഞ്ഞില്ല. അത് മാത്രമല്ല, കവചവും അതിന്റെ യുദ്ധത്തിനുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു എനിക്കിതൊന്നും ഇട്ട് ശീലമില്ല, ഞാൻ ഇതൊന്നും ഇടുന്നില്ല. അത്രയും ധൈര്യത്തോടെയാണ് ദാവീദ് ഗോലിയാത്തിന് മുന്നിൽ നിന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കല്ല് കൊണ്ട് കൃത്യസ്ഥാനത്ത് ആ കല്ല് ദൈവം പതിപ്പിച്ചതുകൊണ്ട് ഗോലിയാത്ത് മറിഞ്ഞു വീണു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മൾക്ക് എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. എന്ത് പ്രശ്നം പറഞ്ഞാൽ നമ്മൾക്ക് സമാധാനം പോവാൻ അനുവദിക്കരുത്. കാരണം നമ്മളുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മളുടെ ഹൃദയത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവൻ സമാധാനത്തെ നൽകുന്നു. സമാധാനം ഇല്ലെങ്കിൽ അപ്പൊ വിളിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, സമാധാനത്തിലേക്ക് കടന്നു വരണം. ഇവിടെ പറയുകയാണ് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കുമാറാകട്ടെ. ഒരു കാര്യം വചനത്തിൽ നിന്ന് മനസ്സിലായി, നമ്മളെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിച്ചതുകൊണ്ട് സാധിക്കില്ല, ദൈവം തന്നെ നമ്മളെ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് കുറച്ചേശേ വിശുദ്ധി പ്രാപിച്ച് എവിടെ എത്താൻ പോകുന്നില്ല. കാരണം നമ്മളുടെ പ്രയത്നങ്ങൾ കൊണ്ടല്ല നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്, ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ് സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും. ദൈവവചനത്തിലെ ഓരോ വാക്കിനും ആഴത്തിലുള്ള അർത്ഥമുണ്ട്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ വിശുദ്ധീകരിക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മളെ വിശുദ്ധീകരിക്കണം. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. ആദ്യത്തെ വചനം 23 വചനം പറഞ്ഞു മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് അല്ലെ. കർത്താവായ ദൈവം തന്നെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നമ്മളെ വിശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധി ലഭിക്കില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് യേശുവിന്റെ വിശുദ്ധിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ
ആത്മാവും ജീവനുമാകും. ഇവിടെ ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണ്, ഈ വചനം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, അല്ലെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ ജീവനാണ്, അല്ലെങ്കിൽ വചനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു എന്ന് പറഞ്ഞാൽ വചനം തന്നെയാണ്, ജീവൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവന് വേണ്ടിയും അവനിലേക്കും സൃഷ്ടിക്കപ്പെട്ടു. യേശു തന്നെയാണ് ജീവൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. ആ യേശു എന്നുള്ള ആ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ജീവൻ തന്നത് യേശുവാണ്. യേശു തന്നെയാണ് ജീവൻ. ആ ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ആന്തരിക മനുഷ്യൻ, അല്ലെങ്കിൽ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അതിന് മരണമില്ല, അത് നിത്യതയിലേക്ക് ജീവിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. നമുക്കപ്പോൾ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ കുറിച്ച് മുഴുവൻ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് അറിയാം. നിങ്ങൾ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അതിലേക്ക് വരികയാണ്. യോഹന്നാൻ 6:63 ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 6:63, ഞാൻ പറയുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. വായിച്ചില്ലേ? ഞാൻ പറയുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. ഈ വചനമാണ് നമ്മുടെ ആത്മാവിന്റെ കണ്ണാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മീയ മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ളത് വചനത്തിലാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ആത്മീയ മനുഷ്യന്റെ രൂപം എവിടെയാണ് നമ്മൾ വായിക്കേണ്ടത്? വചനത്തിലാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മുടെ ആത്മീയ മനുഷ്യനെ തിരിച്ചറിയേണ്ടത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ബ്രദറെ, ഇന്ന് എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇത് ആത്മാവ് നിന്ന് വരുന്നതാണോ? ഒരാൾക്ക് തോന്നുകയാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എന്നെ എല്ലാവരും റിജക്ട് ചെയ്യുകയാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? ആത്മാവിൽ നിന്നാണോ? ആത്മാവിൽ നിന്ന് വരേണ്ടത് എന്താണെന്നറിയോ? വചനമാകുന്ന കണ്ണാടി എടുക്കുക. നമ്മുടെ ആത്മീയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ മനുഷ്യന് ഫീലിങ്സ് ഇല്ല. നമ്മൾക്ക് ഓ, ഞാൻ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആത്മാവിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആത്മാവിന്റെ കണ്ണാടി എടുക്കണം. ആത്മാവിന്റെ കണ്ണാടിയാണ് ഇതേത്. ഇതെടുത്ത് നമ്മൾ നോക്കണം, എന്റെ ആത്മാവിനെ കുറിച്ച് ദൈവം എന്റെ ചിന്തയിൽ എന്താ വരുന്നത്? എനിക്ക് ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചിരിക്കണോ? അങ്ങനെ ആത്മാവിന് ഫീലിങ്സ് ഇല്ല. ആ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നുള്ള ഫീലിംഗ് ഒന്നും ആത്മാവിൽ നിന്നല്ല വരുന്നത്. ആത്മാവ് ജീവനാണ്, ആത്മാവ് വചനമാണ്. അവന് വകഭേദങ്ങളില്ല എന്ന് വചനം പറയുന്നു. ദൈവത്തിന് വകഭേദങ്ങളോ മാറ്റമോ ഇല്ല, ഒരു ഇതുമില്ല. പക്ഷെ നമ്മളപ്പോ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആരുമില്ല, എന്നെ ആരും വേണ്ട എന്ന് തോന്നുമ്പോൾ ആത്മാവിന്റെ കണ്ണാടി എടുക്കണം. അതിൽ സത്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? യോഹന്നാൻ 3:16. വായിക്കുകയാണ്, 3:16 വായിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓ ജീസസ്, യേശുവെ അങ്ങ് എന്നെ അത്രമാത്രം സ്നേഹിച്ചല്ലോ, നന്ദി കർത്താവ്. ഈ വചനം 2-3 തവണ പറയുമ്പോൾ നമ്മുടെ ആത്മാവ് അത് സ്വീകരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിന്റെ കണ്ണാടി എന്ന് പറയുന്നത് ദൈവവചനം. എന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ, കണ്ണാടി എടുക്കണോ? ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ ആത്മാവിന്റെ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു ആത്മാവുണ്ട്, നമ്മുടെ ചിന്ത മാത്രമുള്ള മനുഷ്യനല്ല. ആത്മാവിന്റെ കണ്ണാടി എടുക്കണം. 31:6 അല്ലെ, ഇവിടെ വായിക്കുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ, അവരെ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നീ നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ ഇരിക്കുന്നു, അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഒരു നാളും. ഹല്ലേലൂയ. അവൻ നമ്മെ ഒരു നേരവും കൈവിടുന്നില്ല. അവൻ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്നു. അവന്റെ സ്നേഹം നമ്മളോട് കൂടെ ഇരിക്കുന്നു. അവന്റെ കാരുണ്യം നമ്മളോട് കൂടെ ഇരിക്കുന്നു. അവന്റെ കരുതൽ നമ്മളോട് കൂടെ ഇരിക്കുന്നു. ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ സ്നേഹം തന്നെയാണ്. അവന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അവന്റെ പദ്ധതി ഇവിടെ തീരുന്നതല്ല, നിത്യമായ ജീവിതത്തിലേക്ക് അവൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ കണ്ണാടി എന്നെ കുറിച്ച് പറയുന്നത്. ധൈര്യവും ഉറപ്പും ഉള്ളവരായിരിക്കും. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അങ്ങനെ ഉറപ്പോടെ പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ.